ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമെതിരായിട്ടുള്ള കടന്നാക്രമണം. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഇന്ത്യ. അതിൽ നിന്ന് വിഭിന്നമായ ഒരു കേരള മോഡൽ കൈകാര്യം ചെയ്യാനാണ് കേരളത്തിലെ ഘടകപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ഉദ്ദേശിക്കുന്നത്. അതാണ് അമർത്യാസൻ പറഞ്ഞത്, ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളുടെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിച്ച, ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ വരെ പ്രാപ്തമാക്കിയ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിന് ഇനിയും അതിദൂരം മുന്നോട്ടേക്ക് പോകാനുണ്ട്, ബഹുദൂരം മുന്നോട്ടേക്ക് പോകാനുണ്ട്. ഒരു പുതിയ കേരളത്തെ, അതിൻ്റെ കർമ്മ പദ്ധതിയെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്, നടന്ന് സാധിക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും ഈ വിഭാഗീയതയുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ചരിത്രത്തെ മുഴുവൻ അങ്ങനെ വളച്ചുപിടിക്കാൻ പാടില്ല. ചില ഘട്ടങ്ങളിലൊക്കെ വിഭാഗീയത ഉണ്ടായിട്ട് ആ വിഭാഗീയത അവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. പാർട്ടി അതൊക്കെ കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. കോടിയേരിയെ കണ്ട് സംസാരിച്ചു. അത് ആദ്യമായിട്ട് ഞാൻ കോടിയേരിയെ കാണുന്നില്ല, കോടിയേരി എന്നെയും കാണുന്നില്ല. ഞാനും കോടിയേരിയും എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുള്ള പാർട്ടി കാരണമാരാണ്. അതുകൊണ്ട് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം കോടിയേരിയുടെ അസുഖം നല്ല ചികിത്സക്ക് വിധേയപ്പെടുത്തി ആ അസുഖം ഭേദമാക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിയും കുടുംബവും എല്ലാം കാണുന്നത്. അതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അത് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കും. അല്ല, അത് ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുകയാണ്, അതിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത ചുമതല ഏറ്റെടുക്കേ പറ്റുള്ളൂ. അത് ആര് ഗവർണർ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ഭരണഘടനാപരമായിട്ട് ജനാധിപത്യപരമായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അതിൽ എന്തോ വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. പ്രതിസന്ധി അഭിമുഖീകരിക്കില്ല നമുക്ക് പറ്റുള്ളൂ, പ്രതിസന്ധിയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവിടെ ബി ജെ പി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും അവർ തമ്മിലുള്ള കൂട്ടുകെട്ടിലും പ്രശ്നങ്ങളുണ്ടാക്കി അത്തരമുള്ള എല്ലാ അലോസരങ്ങളും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ശബ്ദത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഏറ്റവും അവസാനം ഡൽഹി വരെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഝാർഖണ്ഡിൻ്റെ കാര്യം, അതുപോലെ തന്നെ ആദ്യത്തെ മഹാരാഷ്ട്രയുടെ ചിത്രം, ബീഹാറിൻ്റെ ചിത്രമൊക്കെ നമുക്ക് പകൽ വെളിച്ചം പോലെ കാണുകയല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ശ്രമം കേരളത്തെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് ആർ എസ് എസും ബി ജെ പി. അപ്പോൾ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നത് പല ഭാഗത്തും ഉണ്ടാവും. അതിനൊക്കെ കണ്ട് മനസ്സിലാക്കുക, ജനങ്ങളെ ശരിയായ രീതിയിൽ മുമ്പോട്ടേക്ക് നയിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്കും ഗവൺമെൻറ്റിനും ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അത് ഞാൻ അതാ പറയുന്നു, പാർട്ടി എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നത്? ഗവർണർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ധാരണ? അല്ല, നിങ്ങൾ തോന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കല്ലേ, ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണ്ടേ എന്താ ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരിയുന്നു? നിങ്ങൾ നോക്കണ്ടേ, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ തോന്നലിന് നല്ല പ്രസക്തി ഉണ്ട്. നിങ്ങളുടെ തോന്നലിന് പ്രസക്തി ഇല്ലാൻ കാരണം നിങ്ങൾ പറയുന്നത് പോലെ പത്രത്തിൽ വിരുദ്ധീകരിച്ചിട്ടല്ല. നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും ഇരിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്നവരൊന്നും ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ അല്ലെങ്കിൽ പത്രത്തിൽ വരിക അല്ലെങ്കിൽ മീഡിയയിൽ അവതരിപ്പിക്കുക, അതിനൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ടുള്ള പരിപാടി ഓരോ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്നല്ലേ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പത്രപ്രവർത്തനം ഉൾപ്പെടെ വരും. ഇപ്പോൾ കേരളത്തിലെ മാത്രമല്ല, ഈ ലോകത്തെമ്പാടുമുള്ള പത്രമാധ്യമങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മൂലധന ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്, വളരെ അപൂർവം മാത്രമേ അല്ലാണ്ടുള്ളൂ.
അപ്പോൾ അവരുടെ താല്പര്യം തന്നെയാണ് മാധ്യമങ്ങൾ പ്രതിനിധീകരിക്കുന്നത്, അല്ലാണ്ട് വേറെ ആരെങ്കിലും ആ താല്പര്യം അഭിനയിക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ശക്തിയായിട്ട് ഓരോ വാർത്തകൾ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. എനിക്കറിയാമല്ലോ രണ്ട് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം ഉണ്ടാകുകയാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് അതിനിപ്പോൾ മാധ്യമങ്ങളോടൊന്നും പാട്ടുകാരില്ല, മാധ്യമങ്ങൾക്ക് കൃത്യമായ താല്പര്യമുണ്ട്. ആ താല്പര്യം നിങ്ങൾ പ്രദാനം ചെയ്യുന്ന, അതായത് ഇവിടെ ഇരിക്കുന്ന ഈ പത്രമാധ്യമങ്ങളുടെ ആളുകൾ ഇരിക്കുന്ന താല്പര്യമല്ല. നിങ്ങൾ അവർ വളരെ വലിയ പരിമിതിയില്ല നിങ്ങളെ. അപ്പോൾ ഗവർണർ എടുക്കുന്ന നിലപാട് ജനാധിപത്യപരവും അതുപോലെ ഭരണഘടനാപരവുമായിരിക്കണം. അങ്ങനെ ആവാതിരിക്കുന്ന സന്ദർഭത്തിലാണ് വിമർശനത്തിന് വിധേയമാകുന്നത്. ആ വിമർശനം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി തന്നെ ഉയർത്തിയിട്ടുള്ളത്. അല്ല, ഇവിടുത്തെ ഒരു ഗവർണർ മാത്രമായിട്ടല്ല ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇന്ത്യയിലാകെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഈ ഗവൺമെൻറ്റിനെയും അസ്ഥിരീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ സംബന്ധിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറം പറയാനുള്ള കാര്യമില്ലല്ലോ. ഭാവി നമ്മളെ ആശ്രയിച്ചല്ലോ നിൽക്കുന്നത്, ഭരണഘടനയെ ആശ്രയിച്ചല്ലേ. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുവല്യമാണ് കൃത്യമാണ് ചോദിക്കേണ്ടത്. ഗവർണർ നിലപാട് സ്വീകരിക്കുന്നില്ല, ഗവർണർ നിലപാട് സ്വീകരിക്കുക, അതല്ല പ്രശ്നം. ഭരണഘടനാപരമായ നിയമപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ആരാണ് വീഴ്ച വരുത്തുക എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കാം, നോക്കിട്ട് ചെയ്യാം. വീഴ്ച വരുത്തിയാലല്ലേ നോക്കാം. അതെ, അപ്പോൾ അത് സംബന്ധിച്ചുള്ള നിലപാട് സ്വീകരിച്ചല്ലോ. ഇനിയും സ്വീകരിക്കും, ഇനിയും സ്വീകരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പിന്നോട്ടേക്ക് പോകും. മുന്നോട്ടേക്കല്ലാതെ പാർട്ടി പിന്നോട്ടേക്കൊന്നും പോകില്ല. ഇങ്ങനെയുള്ള നിലപാടുകൾ ഉണ്ടായാൽ പിന്നോട്ടേക്ക് പോയാൽ പിന്നെ പാർട്ടി ഉണ്ടാവും. പാർട്ടി ഇങ്ങനെ ഉണ്ടാവുന്ന ഓരോ പ്രതിസന്ധിയെയും ഫലപ്രദമായിട്ട് അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അത് മുമ്പും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്. അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. അതൊന്നും ഒരു സെക്രട്ടറിയുടെ ദൗത്യമൊന്നുമല്ല, പാർട്ടീൻ്റെ മൊത്തം ദൗത്യമാണ്. ആ ദൗത്യം പാർട്ടി നിർവഹിക്കും. നല്ലതുപോലെ കേരളത്തിൽ പാർട്ടി തിരിച്ചു വരികയും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സീറ്റൊന്നും അല്ല ഇപ്രാവശ്യം നേടാനും ഉദ്ദേശിക്കുന്നത്. നല്ല നിലയിലുള്ള വിജയം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാനിപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ടൊന്നുമല്ല, ആര് സെക്രട്ടറി ആയാലും ആ പണിയാണ് പാർട്ടി ആകെ നിർവഹിക്കുന്നത്. പാർട്ടി കൂട്ടായിട്ട് നടത്തുന്ന ഒരു ശ്രമം ഇതല്ല, അല്ലാണ്ട് ഏതെങ്കിലും ഒരു സെക്രട്ടറി നടത്തുന്ന ഒരു പ്രവർത്തനമല്ല. കൂട്ടായിട്ട് മാത്രമേ പാർട്ടിക്ക് പോകാൻ സാധിക്കുള്ളൂ. പാർട്ടി കൂട്ടാവണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂട്ടാവണം. അത് ജനങ്ങളുമായിട്ട് നല്ലതുപോലെ സംവേദിച്ച് അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്ന നിലപാടും ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ വികസന സമീപനങ്ങളും എല്ലാം ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അടുത്ത 2024 തിരഞ്ഞെടുപ്പ് അംഗീകരിക്കാൻ പോകുന്നത്. കോൺഗ്രസിനോടുള്ള സമീപനം, കോൺഗ്രസ് തന്നെ ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളതിനെപ്പറ്റി ഇന്നത്തെ വല്ല ധാരണയുണ്ട്. ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന കാര്യമില്ലേ. ഗുലാം നബി ആസാദിൻ്റെ അവസാനത്തെ യാത്രയോടുകൂടി ഇനി ആരൊക്കെയാണ് ഇതിൻ്റെ ഭാഗത്ത് പോകാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടോ? അവർ തന്നെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനില്ലേ ഉള്ളത്. മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കാനൊന്നും പറ്റില്ല. കോൺഗ്രസ്സുകാർ വർഗീയതക്കെതിരായിട്ട് എന്തെങ്കിലും വാഗ്ദാനം പറയുന്നത് ഇവിടെയാണ്, കാരണം അങ്ങോട്ട് കടന്നാൽ പിന്നെയില്ല. അവിടെ അവർ മനസ്സിലിക്കുന്നതാണ് പശു മതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ലേ ഒന്നാമതായിട്ട് പറഞ്ഞത് എന്ന് ഉൾപ്പെടെ അവർ മനസ്സിലിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ ബി ജെ പിയെ പരാജയപ്പെടുത്തി ഒരു ബദലാവാനുള്ള ശേഷിയോ കഴിവോ ഒന്നും തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസിന് തന്നെ അറിയാം. അല്ല, ബി ജെ പിക്കെതിരായിട്ട് എല്ലാ മതനിരപേക്ഷ ശക്തികളും യോജിച്ച് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിലേക്ക് പോകാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ആവേശകരമായൊരു ചിത്രം ബീഹാറാണ്. ആ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ട് വരട്ടെ. അന്ന് ഇപ്പോഴേ പറഞ്ഞാലോ 2024 വരാൻ പോകുന്ന കാര്യം സംബന്ധിച്ച് ഇപ്പോഴേ പറയാം. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വേഗം ദ്രുതഗതിയിൽ മാറുകയാണ്. അതെങ്ങനെയൊക്കെയാണ് മാറുക എന്നുള്ളതൊന്നും മുൻകൂട്ടി പ്രവചിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ കേരളം ഒരു ബദലായിട്ട് മുമ്പോട്ടേക്ക് പോകും.
ഇന്ത്യയിലാകെ ഇങ്ങനെ ഒരു ബദൽ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലോ അടുത്ത വർഷത്തിൻ്റെ നേതൃത്വത്തിലോ മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത് ബീഹാറൊക്കെ ഒരു അനുഭവം തന്നെയാണ്. ഇമാതിരിയുള്ള വിശകലനം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായ വിശകലനമായിട്ട് കാണുന്നില്ല. ഒപ്പം നിന്നവർ, രണ്ടാമത് ഇരുന്നവർ, മൂന്നാമത് ഇരുന്നൊക്കെ ഒരു വെറുതെ പറയുകയാണ്. പാർട്ടിയാണ് പിണറായി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ നയിക്കുന്നതും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രവർത്തിക്കാൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നെയും എല്ലാം നയിക്കുന്നത് ഈ പാർട്ടിയാണ്. അല്ലാണ്ട് ആരെങ്കിലും വ്യക്തിപരമായിട്ട് നയിക്കുന്നതല്ല, പാർട്ടിയാണ് എല്ലാവരും. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം പാർട്ടിയാണ്. പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെ സെക്രട്ടറി ഉൾപ്പെടെ, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ, സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ കാഴ്ച. പാർട്ടിയും സർക്കാരും ഒരേ നിലപാട് വെച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഒരു വെല്ലുവിളിയില്ല, എന്തിനാ വെല്ലുവിളിക്കേണ്ട കാര്യം. പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എടുക്കുന്ന നിലപാടുകൾ അനുസരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഗവൺമെൻ്റല്ലേ കേരളത്തിലുള്ളത്, പിന്നെ എങ്ങനെയാണ് വെല്ലുവിളിയാകുക? അത് ഞാൻ നേരത്തെ ഒരു ചാനലിലോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് എത്രയോ വർഷമായി. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കും? ജനിച്ചതോ, ജനിച്ച സ്ഥലമോ? അതെ, കണ്ണൂരിൽ നിന്നല്ലേ എം എൽ എയാണ്. പക്ഷെ ഞങ്ങളൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1950 മുമ്പ്, എത്ര കൊല്ലമായി? 80 കഴിഞ്ഞിട്ട്, 1950 ഞാൻ ഇവിടെ ഇവിടെ DYFയുടെ സംസ്ഥാന പ്രസിഡന്റാകുന്നു. ഞങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്, ഓരോരുത്തരും ആരെടുത്ത് പിടിച്ചു. ഡി പി ജയരാജൻ അങ്ങനെയാണ്, കോടിയേരി അങ്ങനെയാണ്, അതുപോലെ തന്നെ പിണറായി അതിന് മുമ്പ് തന്നെ ആ രീതിയിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്നെയാണ്. എല്ലാവരും വെറുതെ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് വന്ന് പുറപ്പെട്ട് ഞാൻ ഇന്ന ആളാകാൻ പോകുന്നതല്ല. കേരളത്തിലെ ഏത് ജില്ല ഏത് പ്രദേശത്ത് ജനിച്ചു എന്നുള്ളതല്ല, കേരളത്തിലെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും വർക്കർ പൂജന സംഘടനകളെയും എല്ലാം ഒപ്പം പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവരും സജീവമായ രാഷ്ട്രീയ രംഗത്ത് വന്നിരുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ കുറേ കൊല്ലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞു മാത്രമേ ഒരു സംശയമില്ല. രാഷ്ട്രീയ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നൽകണം എന്ന് തന്നെയാണ് പറയുന്നത്. സാമൂഹ്യമായ വിദ്യാഭ്യാസം തന്നെ വേണം. പാർട്ടി കേഡർമാർക്കുള്ള വിദ്യാഭ്യാസം വേണം, ജനങ്ങൾക്കുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം എല്ലാം നൽകാൻ സാധിക്കും. അതൊക്കെയാണ്, അതൊക്കെ ചേർത്തുകൊണ്ട് മാത്രമേ ഈ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പാദന വിതരണ ഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തിക ഘടനയുണ്ട്. ഈ സാമ്പത്തിക ഘടനയുടെ മേലെ രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ആശയ ഘടന. അപ്പോൾ ആശയതലം വളരെ പ്രധാനമാണ്. വലതുപക്ഷവൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളും സൂക്ഷ്മ പാർട്ടികളുമൊക്കെ സജീവമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ. അതിനെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ബദലായ ആശയങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാവണം. ആ വ്യക്തത ഉണ്ടായിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച വളരെ ശരിയായ ഒരു കാര്യമാണ്, നല്ലപോലെ രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസം വേണം, നല്ലതുപോലെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് തന്നെ അത് നൽകാൻ സാധിക്കും. അതുകൊണ്ടാണ് മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത്, അതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നൊരു വിദ്യാഭ്യാസമാണ്, പക്ഷെ വലതുപക്ഷത്തിനാണ് മിക്കവാറും. വലതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കാനാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇടതുപക്ഷ ആശയം ഉൽപ്പാദിപ്പിക്കുകയും ഇടതുപക്ഷ ശക്തികളോടൊപ്പം ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഈ മഴവെള്ള പാച്ചലിൽ ഞങ്ങൾക്ക് അതിനെതിരെ പ്രതിരോധിച്ച് മുമ്പോട്ടേക്ക് പോകണ്ടേ? ഇല്ല ഇല്ല, മോശമാണെന്നും ആരും പറഞ്ഞിട്ടില്ല. തിരുത്തേണ്ടതുണ്ട്, തിരുത്തുന്നാണ് പറഞ്ഞത്. അന്നും പറഞ്ഞത് അങ്ങനെയാണ്, ഇനിയും പറഞ്ഞത് അങ്ങനെയാണ്. തിരുത്തൽ ആവശ്യമുണ്ട്, തിരുത്താതെ എന്തെങ്കിലും ഉണ്ടോ? മാറ്റത്തിന് വിധേയമാവാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാറ്റം മാത്രമാണ്. അതുകൊണ്ട് മാറില്ല എന്നാണ് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ അത് ശരിയായ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്, ശരിയായ തെറ്റാന്നർത്ഥം.
മന്ത്രിതോ പുനഃസംഘടനയൊന്നും പാർട്ടി ആലോചിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. ഒക്കെ പാർട്ടി തീരുമാനിച്ച് പറയാം. നിങ്ങൾ എന്തിനാ വെപ്രാളം കൊണ്ട കാര്യം? നമ്മളെന്നെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ പാർട്ടി തീരുമാനിക്കാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? പാർട്ടി തീരുമാനിച്ചിട്ട് പാർട്ടി പറയേണ്ടത് പറയും. അയില്ലേ അല്ല, സെക്രട്ടറി പദവിയുടെ ഭാഗമായിട്ട് വ്യക്തിപരമായിട്ട് ഒന്നും ഇടപെടുന്നില്ല. എല്ലാം സംഘടനാപരമായിട്ട് കൂട്ടായിട്ട് ആലോചിച്ച് മാത്രമേ ഇടപെടുകയുള്ളൂ. അപ്പോൾ ഇനി ഇന്നതാണ് എന്ന് പാർട്ടിയുടെ മുമ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടി എന്ന രീതിയിൽ ഇടപെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കുക. അതൊക്കെ എന്തൊക്കെയാണോ പാർട്ടിയുടെ മുമ്പിൽ വരുന്നത് അതൊക്കെ. സി പി ഐ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് ആരോഗ്യകരമായ കഴിവുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. വിമർശനം ഉന്നയിക്കാതെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ അത് പാർട്ടിയാവും. പ്രത്യേകിച്ച് ഒരു മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പർവ്വതീകരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതൊന്നും ഞങ്ങളത് വെറുത്ത് കാണുന്നില്ല. ഒരു പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടാവും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നല്ലപോലെ വിമർശനം ഉണ്ടാവും, സ്വയം വിമർശനം ഉണ്ടാവും. അതിപ്പോൾ സി പി ഐ ഉണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നല്ലതല്ലേ വിമർശനം? അല്ല, എന്തൊക്കെയാ വിമർശനം നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ആരും. നിങ്ങളുണ്ടാക്കുന്ന വിമർശനത്തിൻ്റെ ഭാഗം ഞാനതല്ലേ പറഞ്ഞത്. വിമർശനം ഉള്ളത് കുറേ മാത്രമല്ലല്ലോ, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലോ. ആ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൾപ്പെടെ കണ്ടുകൊണ്ടല്ലേ ഞങ്ങളതിനെ പറ്റി പറയുന്നത്. അപ്പോൾ സി പി ഐ സമ്മേളനത്തിൻ്റെ അകത്ത് ചർച്ച വരുന്നത് ആരോഗ്യകരമാണ്. ആ ആരോഗ്യകരമായ ചർച്ച നടത്തി മുമ്പോട്ടേക്ക് സമ്മേളനവുമായി മുമ്പോട്ടേക്ക് പോവുകയാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ കാണുന്നത്. അണ്ടരാട് പത്രക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളും പറഞ്ഞതുപോലെ എന്തോ ഒരു വലിയ പ്രശ്നമാണ്, എന്ത് പ്രശ്നമില്ല, അത് തീരിച്ച് നന്നായിട്ട് മുമ്പോട്ടേക്ക് പോകും. അപ്പോൾ ഇതേ ഒന്നുകൂടി പറഞ്ഞ് പറയാം, എല്ലാ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിക്കകത്തും വിമർശനവും സ്വയം വിമർശനവും എല്ലാം ചേർത്തിട്ടാണ് പാർട്ടി തീരുമാനമെടുത്ത് മുമ്പോട്ടേക്ക് പോകുന്നത്. അല്ലാണ്ട് ആരെങ്കിലും ഒരാൾ പറയുന്നത് പോലെ അത് കേട്ട് പോകുമല്ല ഒരു പാർട്ടിയും ചെയ്യുക. അത് ആരോഗ്യകരമാണെന്നാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. അതിപ്പോൾ മാത്രമാണെന്ന് തന്നെ പറഞ്ഞു, വളരെ മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടാണ്. പി എസ് സി ഉണ്ട്. ആര് പറഞ്ഞത്? ഇതെല്ലാം പറഞ്ഞത് ഇപ്പോൾ സ്വയം വിമർശനം നല്ലപോലെ വന്നിട്ടില്ല ഞങ്ങൾ പറഞ്ഞേക്കും. സ്വയം വിമർശനം നല്ലതുപോലെ ഏത് പാർട്ടിയിലും സ്വയം വിമർശനം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, കൂടി ഇങ്ങനെ പറഞ്ഞു സ്വയം വിമർശനമല്ലേ. അങ്ങനെ സ്വയം വിമർശനമൊക്കെ പാർട്ടിക്കകത്ത് ഉണ്ടാവും, അത് ഉണ്ടാവണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെന്ത് വിഷമം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സ്വയം വിമർശനം ഉണ്ടാവണം, വിമർശനം ഉണ്ടാവണം. ആ വിമർശനം നല്ലതുപോലെ ശക്തിപ്പെട്ട് വരണം എന്നാണ് പാർട്ടി കാണുന്നത്. പണ്ട് വിമർശനം കേൾക്കുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കയ്യിൽ ഒരു വിഷമവുമില്ല. പിന്നെ പത്രത്തിൽ നിങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്ന വാർത്ത വെച്ചിട്ട് സി പി ഐ എടുക്കുന്ന നിലപാട് അങ്ങനെയാണെന്നുള്ള തിരിതരണയിലും ഞങ്ങളില്ല. പാർട്ടിക്കകത്തൊക്കെ ചർച്ചയുണ്ടാവും, പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിക്കകത്തും ചർച്ച വേണം. ചർച്ച മാത്രമല്ല വിമർശനം വേണം, വിമർശനം മാത്രമല്ല സ്വയം വിമർശനവും വേണം. ഇതൊക്കെ ഉണ്ടായി മുമ്പോട്ട് വന്നാൽ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാവില്ലാന്നാണ് സി പി ഐൻ്റെ ഇതേ വരുന്ന സമ്മേളനങ്ങൾ നമ്മൾ കണ്ടത്. പാർട്ടി ഞങ്ങളെ സംബന്ധിച്ച് വായിക്കും. അപ്പുറത്ത് ഒരു ഇടന്നു പോയില്ല, ഒരൊറ്റ ഇടന്നുമില്ല, ഒരു ഇടന്നുമില്ല. ഇടത് കാണുന്ന പിന്നെ അതിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇടത് സ്വഭാവമുള്ളതല്ല, ഇടതായിരുന്നു എന്ന് മുമ്പ് വേണമെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാം. പക്ഷേ അവരെല്ലാം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് തികഞ്ഞ വലതുപക്ഷ നിലപാടാണ്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത്. അത് തിരുത്തി അവർ വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് പോകാൻ സാധിക്കും. അതിന് ഞങ്ങൾക്ക് യാതൊരു തർക്കം. ഇപ്പോൾ എടുക്കുന്നത് അവിടെ ഒരാൾ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ ഇടതുപക്ഷമാണെന്ന് പറയാൻ സാധിക്കില്ല. അവരിപ്പോൾ എടുത്തുകൊണ്ട് നിലപാട് നോക്കിയിട്ടാണ് പക്ഷം നിശ്ചയിക്കുന്നത്, ഇടതാണോ വലതാണോ തീരുമാനിക്കുന്നത്. അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് വലതുപക്ഷ നിലപാട്. അതുകൊണ്ട് അപ്പുറത്തെ നിലപാടിൽ വലതുപക്ഷമുണ്ട് അല്ല ഇടതുപക്ഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് തെറ്റായ ഒരു വിശകലനം. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, വാർത്ത ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്നവരുടെ നിങ്ങൾ അങ്ങനെ വാർത്ത ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? കാത്തിരുന്ന് കാണാം. പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, ഗവൺമെൻറ് കാര്യം വേണ്ടിയിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. പിടിക്കുന്നതിന് ആൾക്ക് ചെയ്യുന്നു. ഇപ്പോഴ് ആർ എസ് എസ് ബി ജെ പി ബോധപൂർവം
പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനാവൂർ നാഗപ്പൻ്റെ ബൂത്തിന് നല്ലൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് ഇപ്പോൾ DYFയുടെ നേതാക്കന്മാർക്കെതിരായിട്ട് കടന്നാക്രമം നടന്നിരിക്കുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ കുഴപ്പമുണ്ടാക്കുന്ന തന്നെയാണ്. ആ കുഴപ്പം പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിയും അതുപോലെ തന്നെ CPMഉം കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് കുഴപ്പമുണ്ടാക്കുക, എന്നിട്ട് ആ കുഴപ്പത്തിൽ ഞങ്ങളെ കൂടി കക്ഷി ചേർത്ത് പരസ്പരം ഏറ്റുമുട്ടുക, ഏറ്റുമുട്ടിയിട്ടതാ ഇവിടെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് വിശദീകരിക്കുക. അതിന് നിങ്ങളെല്ലാം പൂർണ്ണമായിട്ട് പിന്തുണ അവർക്ക് ഇട്ടതാണ്. അതാണ് കാര്യം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പാർട്ടിയോ പ്രസ്ഥാനമോ പോയിട്ടില്ല. ഞങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം നടക്കുന്നുണ്ട്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം പോലും നടക്കുന്നുണ്ട്. ജാഥ നയിക്കുമ്പോൾ ആ ജാഥക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൗൺസിലർമാരെ തന്നെ കടന്നാക്രമിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്ന നിലയുണ്ടായി, ജില്ലാ സെക്രട്ടറി ആക്രമിക്കുന്ന നിലയുണ്ടായി, DYFയുടെ ജില്ലാ നേതൃത്വത്തെ ആക്രമിക്കുന്ന നിലയുണ്ടായി. ഇതൊക്കെ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടുണ്ടായ സംഭവമാണ്. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു കുഴപ്പമുണ്ടാക്കുക, ആ കുഴപ്പത്തിൻ്റെ മേലെ അങ്ങോട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതികരണങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ആ പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവർക്ക് നല്ല രീതിയിൽ പ്രചരണം നടത്താനുള്ള സൗകര്യം ഉണ്ടാകും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വീഴാൻ പാടില്ല എന്ന് തന്നെയാണ് പാർട്ടി കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇങ്ങോട്ട് പുറകോട്ട് വരുമോ ഇല്ലയോ എന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. എന്തായിരിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് നോക്കാൻ നോക്കിയിട്ട് പറയാം. യാത്ര എല്ലാവർക്കും ജനാധിപത്യപരമായ രീതിയിൽ ഒരു ക്യാമ്പയിനും സമരവും പ്രക്ഷോഭവും ഒക്കെ നടത്തുന്നതിൽ ആർക്കാ ഇപ്പം തർക്കമുള്ളത്? ഞങ്ങളെന്തിനാണ് വേറെ പ്രതികരിക്കേണ്ട കാര്യം? വന്നില്ലല്ലേ, വരട്ടെ നോക്കിയിട്ട്. നമ്മൾ വെറുതെ ഈ ആകാശ കോട്ട കെട്ടിയിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മറുപടിയും പറയുക എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ലോ. മൂർത്തമായിട്ടായിരിക്കാം നമ്മുടെ കാര്യം. വരട്ടെ, വന്നിട്ട് അപ്പം നമുക്ക് നോക്കാം. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഞാൻ ശോഭിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ ഇനി ആള് ശോഭിക്കുന്നില്ല എന്നൊന്നും പാർട്ടി അറിഞ്ഞിരിക്കില്ല. പാർട്ടിക്കകത്ത് തിരുത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യും. ചർച്ച ചെയ്താൽ അതും സംതൃപ്തിയാണ്. മനസ്സിലായോ? അങ്ങനെ ചർച്ച ചെയ്താൽ അതും പാർട്ടിക്കകത്തുള്ളവർക്ക് സംതൃപ്തിയാണ്. ആ ചർച്ച ഉണ്ടെങ്കിൽ, അതാ ഞങ്ങളല്ലേ പറഞ്ഞ ചർച്ച ഉണ്ടെന്ന്, ഞാനല്ലോ. ചർച്ച ഉണ്ടെങ്കിൽ അതും പാർട്ടിക്കകത്ത് സംതൃപ്തിയാണ്. കാരണം പാർട്ടിയുടെ ഓരോന്നിനും തിരുത്താൻ ഓരോരുത്തരും കൂട്ടായ ശ്രമമാണ് നടത്തേണ്ടത്. ആ ശ്രമം നടത്തുന്നു എന്നുള്ളത് സംതൃപ്തിക്കാതെ നൽകുന്നല്ലേ. ഇപ്പോൾ കഴിവ്, ഇപ്പോൾ ഉള്ളവർ നല്ല കഴിവുള്ളവർ തന്നെയാണ്. ഇപ്പോൾ ഉള്ള എല്ലാ മന്ത്രിമാരും നല്ല കഴിവുള്ളവർ. കഴിവില്ലാത്തവർ ആരാണ്? ഒരു തീരുമാനം അതിൻ്റെ ഭാഗത്ത് വന്നില്ല. ഈ വരുമ്പം പറയാം തീരുമാനം. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച വരുന്നില്ല. നിങ്ങളാണ് ചർച്ച ഉണ്ടാക്കുന്നത്, വേറെ ആരും ചർച്ച ഉണ്ടാക്കുന്നത്? ജനങ്ങൾ അംഗീകരിച്ചതല്ലേ ഈ കാര്യം? അവർ തിരിച്ച് രണ്ടാമതും കൊണ്ടുവരേണ്ടത് ഇല്ല എന്ന പാർട്ടി തീരുമാനം ജനങ്ങൾ അംഗീകരിച്ചതല്ലേ? വലിയ രീതിയിലല്ലേ ജനങ്ങൾ വിജയിപ്പിച്ചത് മറ്റുള്ളവരെ, പുതിയ ആളുകളെ? അതൊന്നും ഒരു പ്രശ്നമില്ല. അദ്ദേഹം ആരോഗ്യവാനായിട്ട് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയാൾ അദ്ദേഹം PV മെമ്പറാണല്ലോ. PV മെമ്പറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട്. അതിലൊന്നും യാതൊരു പ്രയാസമില്ല. കോടിയേരി പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നാൽ പാർട്ടിക്ക് കോടിയേരിയെ എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത് എന്ന് പ്രത്യേകിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോഴും തന്നെ അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ചികിത്സയായിട്ട് നടന്നാളെ പോകും. ഓക്കെ, വളരെ നന്ദി.